ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എക്സലിൻ്റെ അടുത്ത പാർട്ടാണ് പഠിക്കുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ് ഇന്ന് ഞാൻ എടുക്കുന്നത് എങ്ങനെയാണ് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഒരു സെല്ല് ഫോർമാറ്റ് ചെയ്യാം എന്ന് നോക്കാം ഞാനിവിടെ ഒരു മാർക്ക് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ ടോട്ടൽ മാർക്ക് ഇരുന്നൂറ്റി അമ്പതിൻ്റെ മുകളിലുള്ളതെല്ലാം യെല്ലോ ആയിട്ട് കാണിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ മാർക്ക് ആ കോളം സെലക്ട് ചെയ്തു ഇനി നമുക്ക് ഹോം ടാബിൽ ഹോം മെനുവിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്യാം അതിലിവിടെ ഹൈലൈറ്റ് സെൽ റൂൾസ് കൊടുത്തിട്ടുണ്ട് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ബിറ്റ്വീൻ അങ്ങനെ ഓരോ രീതിയിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഞാനിവിടെ ഗ്രേറ്റർ ദാൻ സെലക്ട് ചെയ്തു ഗ്രേറ്റർ ദാനിൽ ഇവിടെ ചോദിച്ചിട്ടുണ്ട് സെൽ വാല്യൂ ചോദിച്ചിട്ടുണ്ട് അതായത് എനിക്ക് സെൽ വാല്യൂ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഗ്രേറ്റർ ദാൻ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഉള്ളതെല്ലാം ടു ഫിഫ്റ്റി മുതൽ മുകളിലോട്ടുള്ളതെല്ലാം യെല്ലോ ആയിട്ട് കാണിക്കണം ഞാനിവിടെ ടു ഫിഫ്റ്റി കൊടുത്തു എന്നിട്ടിവിടെ എന്ത് ഫോർമാറ്റിംഗ് ഫോർമാറ്റിങ്ങാണ് വേണ്ടതെന്ന് പറയാം ഇവിടെ നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം യെല്ലോ വിത്ത് ഡാർക്ക് യെല്ലോ ഞാൻ സെലക്ട് ചെയ്തു ഇവിടെ ഓക്കെ കൊടുത്തു അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻസിൽ ഗ്രേറ്റർ ദാൻ ടു ഫിഫ്റ്റി വരുന്നതെല്ലാം യെല്ലോ കളറിൽ ഫോർമാറ്റ് ചെയ്തു ഓക്കെ ഇനി എനിക്ക് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ബിലോ ടു ഫിഫ്റ്റി വരുന്നതെല്ലാം റെഡ് കളറിൽ കാണിക്കണം നമ്മൾ വീണ്ടും ആ പോർഷൻ സെലക്ട് ചെയ്തു ആ റേഞ്ച് സെലക്ട് ചെയ്തു കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഹൈലൈറ്റ് സെൽസ് റൂൾസിൽ ലെസ് ദാൻ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി കൊടുത്തു ഇനി ഓക്കെ കൊടുത്തു അപ്പോൾ നോക്കിക്കേ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയുടെ മുകളിലുള്ളതെല്ലാം യെല്ലോ കാണിച്ചു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയുടെ താഴെ ഉള്ളതെല്ലാം റെഡ് കാണിച്ചു ഓക്കെ ഇതാണ് കണ്ടീഷണൽ ഫോർമാറ്റ് ഇനി നമുക്കിവിടെ സെൽ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് പാസ് ഫെയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പാസ്സായിട്ടുള്ളതെല്ലാം യെല്ലോയിൽ കാണിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ പോർഷൻ സെലക്ട് ചെയ്തു നേരത്തെ ചെയ്ത പോലെ തന്നെ തന്നെ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഹൈലൈറ്റ് സെൽസ് റൂൾസ് എടുക്കുക ഈക്വൽ ടു ഈക്വൽ ടു പാസ് എന്ന് കൊടുത്തു പാസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് യെല്ലോ കാണിക്കണം യെല്ലോ ഓക്കെ കൊടുത്തു അന്നേരം പാസ്സായിട്ടുള്ളതെല്ലാം യെല്ലോയിൽ കാണിച്ചു അതായത് ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മുടെ സെൽസ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഫെയിൽ റെഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെലക്ട് ചെയ്യുക അതെൻ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഹൈലൈറ്റ് സെൽസ് റൂൾസ് എടുക്കുക ഈക്വൽ ടു ഫെയിൽ കൊടുത്തു എന്ത് ഫോർമാറ്റിംഗ് ഫോർമാറ്റിങ്ങാണ് വേണ്ടതെന്നുള്ളത് പറയുക ഞാനിവിടെ റെഡ് സെലക്ട് ചെയ്തു ഓക്കെ കൊടുത്തു ഫെയിൽ ഉള്ളതല്ല റെഡ് കാണിച്ചു പാസ് ഉള്ളതല്ല യെല്ലോ കാണിച്ചു ഓക്കെ ഇതുപോലെ കണ്ടീഷൻ കൊടുത്തിട്ട് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടീഷണൽ ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത് ഇനി എനിക്ക് ഇവിടെ ഗ്രേഡ് എ വന്നിരിക്കുന്നതെല്ലാം ഗ്രീൻ കളറിൽ കാണിക്കണം അപ്പോൾ നമ്മൾ എന്തു ചെയ്യും എടുത്ത് ചെയ്ത പോലെ തന്നെ ആ പോർഷൻ സെലക്ട് ചെയ്തു കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഹൈലൈറ്റ് സെൽസ് റൂൾസിൽ text that contains format cells that contain the text എന്താണെന്ന് പറഞ്ഞു ഇവിടെ എ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കളറ് ഗ്രീൻ ഫില്ല് ചെയ്യണം ഓക്കെ കൊടുത്തു ഓക്കെ ഗ്രേഡ് എ ഉള്ളതെല്ലാം ഗ്രീൻ കളറിൽ ഫോർമാറ്റ് ചെയ്ത് കാണിച്ചു ഇനിയിപ്പം ഈക്വൽ ടു എ കൊടുക്കുകയാണെങ്കിലും അങ്ങനെ ആയിരിക്കും വരിക ഇനി ടെക്സ്റ്റ് ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയിൻസ് എന്നുള്ള ഓപ്ഷൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഓക്കെ ഇനിയിപ്പം ബി ഉള്ളതെല്ലാം വേറൊരു കളറിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ പോർഷൻ സെലക്ട് ചെയ്തിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയിൻസ് എന്താണെന്ന് പറയുക ഇവിടെ എന്ത് കളറാണ് കൊടുക്കേണ്ടതെന്ന് പറയുക ഇപ്പം എനിക്ക് റെഡ് ബോർഡർ ആണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ യെല്ലോ ആണോ കൊടുക്കേണ്ടത് ഞാൻ അവിടെ യെല്ലോ സെലക്ട് ചെയ്തു ഓക്കെ കൊടുത്തു ബി എല്ലാം എം യെല്ലോ കാണിച്ചു ഇനിയിപ്പം ഈ കോളത്തിൽ വരുന്ന അതായത് ഗ്രേഡ് സി ഉള്ളവരെല്ലാം റെഡായിട്ട് കാണിക്കണം സി എല്ലാം റെഡായിട്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെലക്ട് ചെയ്തു കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് സി കൊടുത്തു ഇവിടെ റെഡ് സെലക്ട് ചെയ്തു ഓക്കെ കൊടുത്തു സി കാണിച്ചതെല്ലാം റെഡായി ഒരു സി എ ഉള്ളൂ അത് റെഡായി ഓക്കെ ഇപ്പോൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക thanks for watching.